നമസ്കാരം. ഓസ്ട്രേലിയ, കംബോഡിയ, ഹോങ്കോങ്, സിംഗപ്പൂർ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളെ പ്രധാനമായും ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങൾ നടത്തിയ ഗ്യാങ്ങിനെ 10 വർഷത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. 10 വർഷത്തോളം ആർക്കും സൂചനകൾ കൊടുക്കാതെ മറഞ്ഞിരുന്ന് സൈബർ ആക്രമണങ്ങൾ നടത്തിയ ചൈനീസ് സൈബർ സംഘത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സെൻഡൽ ലാബ്സിലെ വിദഗ്ധനായ ചോ ചെന്നാണ് സൈബർ ചാരവൃത്തിയാണ് ഇവരുടെ പ്രധാന അജണ്ടയെന്ന് പറയുന്നത്. വൈറസ് പ്രോഗ്രാമുകൾ അടങ്ങിയ വേർഡ് ഡോക്യുമെന്റുകൾ അയച്ച് അവോക്കിയൻ ഡ്രാഗൺ ഇരകളുടെ സെർവറുകളെയും നെറ്റ്വർക്കുകളെയും ബാധിക്കുന്നത്. മോങ്കാൽ, ഹയോക എന്നു തുടങ്ങിയ ബാക്ക്ഡോറുകൾ ഇവ ഇരകളുടെ കമ്പ്യൂട്ടറുകളിൽ സ്ഥാപിക്കും. വൈറസ് ഇൻസ്റ്റാൾ ചെയ്തതിലേക്ക് ഇരകളെ ആകർഷിക്കാൻ രാഷ്ട്രീയ ഡോക്യുമെന്റുകളും അശ്ലീല ചിത്രങ്ങളുമൊക്കെ അവോക്കിയൻ ഡ്രാഗൺ ഉപയോഗിക്കുന്നുവെന്നും ബോച്ചൻ പറയുന്നു. ഇമെയിലുകളിലൂടെയാണ് ഇത് പുറത്തുവിടുന്നത്. ചിലപ്പോൾ ആന്റിവൈറസ് പ്രോഗ്രാമുകളുടെ വ്യാജ പതിപ്പുകളും ഇതേ ഉദ്ദേശത്തോടെ ഇവർ വിടാറുണ്ട്. സർക്കാർ, വിദ്യാഭ്യാസ, ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങളെ അവോക്കിയൻ ഡ്രാഗൺ ലക്ഷ്യമിടാറുമുണ്ട്. ചൈനീസ് സർക്കാരിന്റെ രാഷ്ട്രീയ, രാജ്യാന്തര അജണ്ടകൾക്കനുസരിച്ചാണ് പലപ്പോഴും ഇവരുടെ പ്രവർത്തനമെന്ന് ജോ ചെൻ പറയുന്നു. പല സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും ചൈന വിവരങ്ങൾ ചോർത്തുന്നുവെന്ന് ഇടയ്ക്ക് രാജ്യാന്തര തലത്തിൽ ആരോപണങ്ങൾ ഉയർന്നതാണ്. ഇതിനു പിന്നിൽ അവോക്കിയൻ ഡ്രാഗന്റെ കരങ്ങളുണ്ടെന്ന് ജോ ചെൻ വ്യക്തമാക്കുന്നു. ഇത്രയും നാളായും സൈബർ ഇടങ്ങളിൽ ഇത്തരമൊരു സൈബർ ആക്രമണ ഗ്യാങ് ഉണ്ടെന്ന് തെളിവായിരുന്നില്ല. ഇപ്പോൾ ഇവരെക്കുറിച്ച് വിവരങ്ങൾ പുറത്തെത്തുന്നതോടെ ചൈനീസ് നേതൃത്വത്തിലുള്ള സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തായ്വാൻ പ്രശ്നം മൂലവും സൗത്ത് പസഫിക്കിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്നിവയ്ക്കെതിരെയും ഓസ്ട്രേലിയ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ സ്ഥാപനങ്ങളെയാണ് അവോക്കിയൻ ഡ്രാഗൺ കൂടുതലായും ലക്ഷ്യമിടുന്നതെന്ന് സെന്റിനൽ ലാബ് അധികൃതർ പറയുന്നുണ്ട്.